ഹായ്, ഞാൻ ഫാസില. ഫാസിലാസ് ഗ്രീൻ വീട്ടിലേക്ക് സ്വാഗതം. മണി പ്ലാന്റിൻ്റെ ഒരു ഡെക്കറേഷനാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മളെല്ലാ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് വെച്ച് പലരും പല വിധത്തിലും ചട്ടിയിൽ വെച്ചിട്ടും ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടും ഒക്കെ പല വിധത്തിലും ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഞാനും മണി പ്ലാന്റ് കൊണ്ട് പല വിധത്തിലും ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചട്ടിയിൽ ഒരു കൊട്ട രൂപത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. കുറേ മുൻപ് ഞാൻ ഉണ്ടാക്കിയതാണിത്. ഇതിൽ ഈ ഇങ്ങനെയുള്ള മണി പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. മണി പ്ലാന്റ് പല വിധത്തിലുണ്ട്. അതിൽ ഈ വൈറ്റ് കളർ കൂടുതലുള്ള ഈ പ്ലാന്റ് കാണാൻ കുറച്ചധികം അട്രാക്റ്റീവാണ്. അപ്പോൾ അതിങ്ങനെ ഒരു വലിയൊരു ചട്ടിയിലാണ് ഞാൻ വെച്ചത്. അതിൽ ഇങ്ങനെ ഒരു PVC പൈപ്പാണിത്. PVC പൈപ്പ് വളച്ച് വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് ചകിരിയൊക്കെ കെട്ടിവെച്ച് ഞാനിങ്ങനെ ഇനി ഇതിലൂടെ ഇങ്ങനെ അത് ചുറ്റും പടർത്തി കൊടുക്കാമെന്ന ഉദ്ദേശത്തിലാണത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ നല്ല ഒരു രസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി എൻ്റെ ചെടികളുടെ ഇടയിൽ. അപ്പോൾ അത് നിങ്ങൾക്കും ഒന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ മണി പ്ലാന്റ് തന്നെയാണ് ഇത്. ഇത് ഞാനിങ്ങനെ ഹാങ്ങിങ് ആയിട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഭംഗി. പിന്നെ ഇതുപോലെ ഇത് ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ മണി പ്ലാന്റ് പല വിധത്തിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതുപോലെ ഇങ്ങനെയുള്ള കൊട്ടകൾ വാങ്ങിച്ച് അതിലും ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു വലിയ ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം ഞാൻ ചെറിയ ചട്ടികളിൽ കുറച്ച് ഉണ്ടാക്കി വെക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനൊരു ചെറിയ പോട്ട് എടുക്കണം. അതിന് ഇതേപോലെ ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കണം. ശേഷം ഈ സൈഡിലും ഈ സൈഡിലും നമുക്കതിനൊരു വള്ളി പോലെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തതിലൂടെ നമ്മൾ ഇങ്ങനെ കമ്പി ആദ്യം ഞാൻ PVC പൈപ്പാണ് എടുത്തത്. ഇത് ചെറിയ പോട്ടായതുകൊണ്ട് ഞാൻ കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ കമ്പി കൊണ്ട് നമുക്കിങ്ങനെ ഒരു വള്ളി പോലെ ആദ്യം ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ കമ്പി പിടിപ്പിച്ചു. ഇനി ഇതിലൂടെ ഈ കമ്പി ചുറ്റും നമ്മൾ നിറയെ ചകിരി പിടിപ്പിക്കണം. ചകിരി തന്നെ പിടിപ്പിക്കണം. കാരണം ഈ മണി പ്ലാന്റ് ഇതിൽ അള്ളിപ്പിടിച്ച് വളരണമെങ്കിൽ ചകിരി പോലുള്ള എന്തെങ്കിലും തന്നെ വേണം. ഒന്നുകിൽ ചൂടിക്കയറായാലും അത്ര പെട്ടെന്നത് വളരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതേപോലെ ചകിരി ഈ വള്ളിയിൽ ചുറ്റും പിടിപ്പിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള വണ്ണം കുറഞ്ഞ കമ്പി കിട്ടും. ആ കമ്പി കൊണ്ടോ അതല്ലെങ്കിൽ നൂല് വെച്ചോ നമുക്കിതിനെ ഇതിൽ വൃത്തിയായി പിടിപ്പിക്കാം. ഇതുപോലെ ചുറ്റി ചുറ്റി നമുക്ക് വൃത്തിയായി ചകിരി ഇതിൽ പിടിപ്പിക്കാം. അപ്പോൾ അത്രയും ഫുള്ളും നമ്മൾ അതിൽ ചുറ്റി കൊടുത്തു. ബാക്കി വരുന്ന ഈ ഇങ്ങനെയുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. കാരണം ഇത് ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. അപ്പോൾ നമുക്ക് വീടിനുള്ളിലും ഒക്കെ ഇതൊക്കെ വെക്കാം. അപ്പോൾ നല്ല വൃത്തിയിൽ
പുറത്താകുമ്പോൾ പിന്നെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വീടിനുള്ളിലാവുമ്പോൾ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ചട്ടിയുടെ അടിഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ഡ്രെയിനേജ് ഹോളിലേക്ക് കുറച്ച് മണ്ണോ മണലോ അല്ലെങ്കിൽ കല്ലോ ഇതേപോലെ ചകിരിയോ എന്തെങ്കിലും ആദ്യം ഇട്ട് കൊടുക്കണം. ശേഷം കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് മണ്ണും ഇട്ട് കൊടുക്കാം. നമുക്ക് വീടിൻ്റെ ഉള്ളിലാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ ഈ മണ്ണിൻ്റെ വശം ഇത്ര ഭാഗം കാണാതിരിക്കാൻ കുറച്ച് ചകിരി കട്ട് ചെയ്ത് പുറത്തിങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് ചെടി ഇതിൽ വെക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ഈ അടിയിലുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് ചുറ്റി കൊടുക്കുക. ഇനി ഈ വശത്തും ഒരു വള്ളി കൊടുക്കാം. ഇനി നമുക്ക് പെബിൾസ് ഉണ്ടെങ്കിൽ പെബിൾസ് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പെബിൾസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചകിരി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല കളർഫുള്ളായ പെബിൾസ് കിട്ടും നമുക്ക്. അത് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുകയോ ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ നിറച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലും പെബിൾസ് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ നിറയെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വേറെയും കുറേ ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്.